ഉൾക്കടലുകളിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നു. പിന്നീട് ഒരാഴ്ചയോളം അത് കറങ്ങിത്തിരിഞ്ഞ് തീരത്തോടടുക്കുന്നു. ആ പ്രദേശക്കാരെ അത്രയും വിഴുങ്ങിക്കൊണ്ട് വലിയ ജീവഹാനി സമ്മാനിച്ച് നിലം പരിശാക്കിക്കൊണ്ട് കടന്നുപോകുന്നു. പക്ഷേ ഇവറ്റകൾക്കൊക്കെ നല്ല ശാന്തിയും സമാധാനവുമുള്ള പേരുകൾ. എവിടെ നിന്നാണ് ഈ പേരുകൾ ലഭിക്കുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു എസ് എഫ് ടോക്സ്. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി. നമുക്കൊക്കെയുള്ള ഒരു സംശയമാണ് അല്ലെ, എവിടെ നിന്നാണ് ഈ കൊടുങ്കാറ്റുകൾക്കൊക്കെ നല്ല പേരുകൾ ലഭിക്കുന്നത്? പല കൊടുങ്കാറ്റുകളും പല നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ് ആദ്യം പേരിടുന്നതെന്ന് പറയാം. പേരിടുന്നത് ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ തന്നെയാണ്. ഒരുപാട് ചുഴലിക്കാറ്റുകൾ ഉടലെടുക്കുന്നുണ്ട്. കൊല്ലത്തിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ, ഇനി കുറച്ചും കൂടി വിയേർഡ് ആയിട്ടുള്ള സൈക്ലോൺസ്, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കടലിൽ ഉടലെടുക്കുന്നുണ്ട്. അത് മാനവരാശിക്ക് വലിയ വിപത്തുകൾ വരുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വ്യക്തമായ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അലേർട്ട് കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഇതിന് പേരിടുന്നത്. ഏറ്റവും മുഖ്യമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് അലേർട്ട് കൊടുക്കാനാണെങ്കിലും അനലൈസിസിന് വേണ്ടിയാണെങ്കിലും മീഡിയക്ക് ഈ പേരുകൾ വളരെയധികം സഹായകമാണ്. അല്ലെങ്കിൽ വലിയൊരു കോമഡി ഉണ്ടാവും. ചുഴലിക്കാറ്റ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, കഴിഞ്ഞയാഴ്ച ഉടലെടുത്ത ചുഴലിക്കാറ്റ് അതിശക്തമായി തുടരുന്നു, പിറ്റത്തെ ആഴ്ച വീണ്ടും വേറൊരു ചുഴലിക്കാറ്റ് ഉടലെടുത്തിട്ടുണ്ട്, ആദ്യത്തെ ആഴ്ചത്തെ ചുഴലിക്കാറ്റല്ല ഈ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞ ആകെ കുളമാവുമായിരുന്നു. അപ്പോൾ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ഇതിനൊക്കെയാണ്. മാത്രമല്ല, ഒരു ബേസിനിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമായിരിക്കില്ല ചുഴലിക്കാറ്റുകൾ ഉടലെടുക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചിലപ്പോൾ രണ്ട് ചുഴലിക്കാറ്റുകൾ ഉടലെടുത്തേക്കാം. അപ്പോൾ ഏത് ചുഴലിക്കാറ്റ് ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ കാലാവസ്ഥാ നിരീക്ഷകർക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു പേരുവാണല്ലോ. ഇനി ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയാം. ചരിത്ര പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ മുമ്പോട്ടൊന്നും പോകേണ്ടി വരുന്നില്ല. ചുഴലിക്കാറ്റുകൾക്ക് സ്വാഭാവികമായും പേരിട്ട് വരാറുള്ളത് ആ സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ അതുമായി അനുബന്ധിച്ച ഏതെങ്കിലും ഒരു നാട്ടിന്റെ പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ വസ്തുവിന്റെ പേര്, സന്യാസിമാരുടേത്, സെയിൻസ്, അങ്ങനെയുള്ള ആൾക്കാരുടെ പേര്, അവരുടെ പെരുന്നാൾ രാശിയൊക്കെ വെച്ചുകൊണ്ടുള്ള കുറെ രാശിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ് ഇങ്ങനെ പേരിട്ട് വന്നിരുന്നത്. ഇതിനൊക്കെ വ്യക്തമായ ഒരു മാനദണ്ഡം വന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പേരിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി തുടങ്ങിയത് 1907 ക്ലെൻഡ് വാർഗെ എന്ന ക്യൂസ്ലൻഡുകാരനായ ഗവൺമെന്റ് കാലാവസ്ഥാ നിരീക്ഷകനാണ് ഇതിന് പേരിട്ടത്. അതിനുശേഷം ഇദ്ദേഹം രാജിവെക്കുകയും ഈ പേരിടൽ സംഭവം ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പോൾ ആരാണ് പേരിട്ടുകൊണ്ടിരിക്കുന്നത്? WMO. WMO എന്ന് വെച്ചാൽ വേൾഡ് മീറ്റോറോളജിക്കൽ ഓർഗനൈസേഷൻ. ഇതാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെയും ഒക്കെ ഏകോപിപ്പിക്കുന്ന ലോക സംഘടന. ഇതിന് റീജിയണൽ വകുപ്പുകളുണ്ട്. ഓരോ കോണ്ടിനെന്റുകളിൽ റീജിയനായി തിരിച്ചുകൊണ്ട് വകുപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഓരോ കൺട്രീസിൽ, ഓരോ രാജ്യങ്ങളിൽ നമ്മുടെ ഗവൺമെന്റിന്റെ IMO പോലെ, ഇന്ത്യൻ മീറ്റോറോളജിക്കൽ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന പേരുകളാണ് സൈക്ലോണുകൾക്ക് സ്വാഭാവികമായും നൽകി വരാറ്. ഇവരുടെ റീജിയണൽ ഓർഗനൈസേഷനിൽ പെടുന്ന ആ ഒരു 8 രാജ്യങ്ങളുണ്ട്. നമ്മുടെ നോർത്ത്, ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ഭാഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള 8 രാജ്യങ്ങൾ, ഒമാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, തായ്ലൻഡ്, മാലിദ്വീപ്, അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ 8 പേര് വെച്ച് സജസ്റ്റ് ചെയ്യും. ഓരോ രാജ്യങ്ങളും സജസ്റ്റ് ചെയ്യുന്ന പേരുകൾ റോ കോളം രീതിയിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ കാലത്തിനനുസരിച്ചുകൊണ്ട് അങ്ങനെ ആ ലിസ്റ്റിൽ, ഇത് രേഖപ്പെടുത്തിയ ലിസ്റ്റാണ്, ഈ രേഖപ്പെടുത്തിയ ലിസ്റ്റിൽ നിന്നാണ് ഓരോ പേരുകളും സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം അൻഫാൻ എന്ന പേര്. ഇതൊരു പക്ഷേ ഒമാൻ, പാകിസ്ഥാൻ, മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെ പേരായിരിക്കും. നമ്മളുടെ രാജ്യം സജസ്റ്റ് ചെയ്തത് അഗ്നി, ആകാശ്, ജൽ, ഇങ്ങനെയുള്ള കുറച്ച് പേരുകളായിരുന്നു. ഇങ്ങനെ 8 പേരുകൾ. ഇനി നമുക്ക് പേര് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചർച്ച. സ്വാഭാവികമായും നമുക്ക് നമ്മുടെ രാജ്യത്തെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പേര് കൊടുക്കാൻ സാധിക്കാം. ഓരോ രാജ്യങ്ങൾ കൊടുക്കുന്ന പേരുകൾക്ക് തന്നെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ കൾച്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം വേണം. ആ രാജ്യത്തിന്റെ സാംസ്കാരികമായ ഒരു ഏതെങ്കിലും ഒരു ബന്ധം ഈ പേരിന് വേണം. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, റിലീജിയസ് പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായി മതകീയമായി ഒരു വിവേചനവും പാടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത പേരായിരിക്കണം. മറ്റൊന്ന്, ഗ്ലോബൽ പോപ്പുലേഷനിൽ, ഈ ഗ്ലോബിന് മുകളിലെ ഏതൊരു ഗ്രൂപ്പിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പേരായിരിക്കരുത്. മറ്റൊന്ന്, മെൻ ഓർ വുമൻ പേരായിരിക്കാം, പ്രശ്നമില്ല, പക്ഷേ ജെൻഡർ തമ്മിലുള്ള ഒരു വിവേചനം അതിൽ കാണിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പേരുകളിൽ 8 മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, ഇന്ത്യൻ റീജിയനിൽ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. മറ്റുള്ളിടത്തൊക്കെ റൗണ്ട് ചെയ്ത് പേര് വരാറുണ്ടായിരുന്നു. കാരണം കടന്നുപോയ പേര് തന്നെ ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ റീജിയനിൽ ഒരിക്കലും പേരുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പുതിയ ഒരു പേരായിരിക്കണം. ഇതൊക്കെയാണ് ഈ പേരിടലിന് മുന്നിലുള്ള കഥകളും വിശേഷങ്ങളും ഒക്കെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഒരു പുതിയ കണ്ടന്റുമായി, പുതിയ വിഷയവുമായി, പുതിയ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.